ഹായ് ഫ്രണ്ട്സ്, ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് 10-ാം ക്ലാസ് ബേസ് ആയിട്ടുള്ള എക്സാമുകളുമായി ബന്ധപ്പെട്ട് മുൻവർഷ ചോദ്യപേപ്പറുകളാണ്. ഇത് 2011 LDC കണ്ണൂർ ജില്ലയിൽ ചോദിച്ച പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ്. ഇതിൻ്റെ മുൻപത്തെ വീഡിയോയിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കി അതിൻ്റെ ബാക്കിയായിട്ട് വരുന്ന ക്വസ്റ്റ്യൻസാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിലാദ്യത്തെ ക്വസ്റ്റ്യൻ, ഭാഷാ അടിസ്ഥാനത്തിൽ രൂപീകൃതമായ ആദ്യ സംസ്ഥാനം? ആന്ധ്രാപ്രദേശ്. ആന്ധ്രാപ്രദേശാണ് ഭാഷാടിസ്ഥാനത്തിൽ രൂപീകൃതമായ ആദ്യ സംസ്ഥാനം. കർഷക ബന്ധവിൽ ഏത് ഗവൺമെൻറ്റിൻ്റെ കാലത്ത് പരിഷ്കാരമായിരുന്നു? EMS. കർഷക ബന്ധവിൽ EMS ഗവൺമെൻറ്റിൻ്റെ കാലത്ത് പരിഷ്കാരമായിരുന്നു. സമുദ്രത്തിലെ തുല്യ ആഴമുള്ള സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിച്ച് വരയ്ക്കുന്ന രേഖ? ഐസോബാത്ത്. ഐസോബാത്ത് ആണ് സമുദ്രത്തിലെ തുല്യ ആഴമുള്ള സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിച്ച് വരയ്ക്കുന്ന രേഖ. ഭൂപടങ്ങൾ ഒരേ മർദ്ദമുള്ള സ്ഥലങ്ങളെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് വരയ്ക്കുന്ന സാങ്കല്പിക രേഖയാണ് ഐസോബാർ, അതാ സമമർദ്ദ മേഖല. ഭൂപടങ്ങളിൽ ഒരേ മർദ്ദമുള്ള സ്ഥലങ്ങളെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് വരയ്ക്കുന്ന സാങ്കല്പിക രേഖയാണ് ഐസോബാർ. കൂട്ടത്തിൽ ചേരാത്ത ഏത്? ഗ്രീൻലാൻഡ്. ഗ്രീൻലാൻഡാണ് കൂട്ടത്തിൽ ചേരാത്തത്. ശീതയുദ്ധത്തിന് അവസാനം കുറിച്ച ബെർലിൻ ഭിത്തി തകർന്ന വർഷം? 1989. 1989-ലാണ് ശീതയുദ്ധത്തിന് അവസാനം കുറിച്ച ബെർലിൻ ഭിത്തി തകർന്ന വർഷം. ശീതസമരം എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് ബെർണാഡ് ബറൂച്ചാണ്. ബെർണാഡ് ബറൂച്ച്. 2-ാം ലോകമഹായുദ്ധത്തിൻ്റെ ഏറ്റവും പ്രകടമായ ഫലങ്ങളിലൊന്നായിരുന്നു ശീതസമരം. വൻ ശക്തികളായ അമേരിക്കയും സോവിയറ്റ് യൂണിയൻ്റെയും ഇടയിൽ 2-ാം ലോകമഹായുദ്ധാനന്തരം നിലനിന്നിരുന്ന തീവ്രവൈരം ശീതസമരം എന്നറിയപ്പെടുന്നു. 1991 ഡിസംബറിൽ സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയോടെ ലോകസമാധാനത്തിനും ഭദ്രതയ്ക്കും ഭീഷണിയായിരുന്ന ശീതസമരം അവസാനിച്ചു. ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയിൽ അധ്യക്ഷപദം അലങ്കരിച്ച ആദ്യ ഭാരതീയൻ? വിജയലക്ഷ്മി പണ്ഡിറ്റ്. വിജയലക്ഷ്മി പണ്ഡിറ്റാണ് ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയിൽ അധ്യക്ഷപദം അലങ്കരിച്ച ആദ്യ ഭാരതീയൻ. ലോക പാർലമെൻ്റ് എന്ന വിശേഷണം പൊതുസഭയ്ക്കുള്ളതാണ്. UNൻ്റെ പൊതുസഭയ്ക്കുള്ളതാണ് ലോക പാർലമെൻ്റ് എന്ന വിശേഷണം. UNനോടെ ഏറ്റവും വലിയ ഘടകമാണ് പൊതുസഭ. UNലെ എല്ലാ അംഗരാജ്യങ്ങൾക്കും പൊതുസഭയിലും അംഗത്വമുണ്ട്. ഓരോ അംഗത്തിനും പൊതുസഭയിലേക്ക് 5 വീതം പ്രതിനിധികളെ അയക്കാവുന്നതാണ്. പൊതുസഭയിലെ 5 അംഗങ്ങൾക്കും കൂടി 1 വോട്ടാണുള്ളത്. അഴിമതി ആരോപണത്തെ തുടർന്ന് രാജിവെക്കേണ്ടി വന്ന അമേരിക്കൻ പ്രസിഡന്റ്? റിച്ചാർഡ് നിക്സൺ. റിച്ചാർഡ് നിക്സൺ ആണ് അഴിമതി ആരോപണത്തെ തുടർന്ന് രാജിവെക്കേണ്ടി വന്ന അമേരിക്കൻ പ്രസിഡന്റ്. വാട്ടർഗേറ്റ് അപവാദത്തിൽ ഇംപീച്ച്മെൻറ്റ് നടപടിക്ക് വിധേയനായ അമേരിക്കൻ പ്രസിഡന്റാണ് റിച്ചാർഡ് നിക്സൺ. വാട്ടർഗേറ്റ് അപവാദത്തിൽ 1969-ൽ ആദ്യമായി മനുഷ്യൻ ചന്ദ്രനിൽ ഇറങ്ങിയപ്പോഴത്തെ അമേരിക്കൻ പ്രസിഡന്റ് റിച്ചാർഡ് നിക്സൺ ആണ്. ഗ്രാമീണ ബാങ്കുകളുടെ ശില്പി എന്നറിയപ്പെടുന്നത് മുഹമ്മദ് യൂനസ്. മുഹമ്മദ് യൂനസ് ആണ് ഗ്രാമീണ ബാങ്കുകളുടെ ശില്പി എന്ന പേരിൽ അറിയപ്പെടുന്നത്. മനുഷ്യ തലയോട്ടിയിൽ എത്ര അസ്ഥികളുണ്ട്? 22. ഒരു മനുഷ്യൻ്റെ തലയോട്ടിയിൽ 22 അസ്ഥികളുണ്ട്. മനുഷ്യശരീരത്തിലെ ആകെ അസ്ഥികളുടെ എണ്ണം 206 ആണ്. 206 അസ്ഥികളാണ് മനുഷ്യശരീരത്തിൽ ആകെ ഉള്ളത്. നവജാത ശിശുക്കളിൽ ഇത് 300 എണ്ണമായിരിക്കും. നവജാത ശിശുക്കളിൽ അസ്ഥികളുടെ എണ്ണം 300 ആണ്. പ്രായപൂർത്തിയായ ഒരു വ്യക്തിയുടെ നട്ടെല്ലിലെ കശേരുക്കളുടെ എണ്ണം 33 ആണ്. 33. ഏറ്റവും വലിയ അസ്ഥി തുടയിലാണ്, ഫീമാർ. അസ്ഥികളിൽ ധാരാളമായി കണ്ടുവരുന്ന കാൽസ്യം സംയുക്തം കാൽസ്യം ഫോസ്ഫേറ്റ് ആണ്. മുഖത്ത് 14 അസ്ഥികളുണ്ട്. 14 അസ്ഥികളുള്ളത് മുഖത്താണ്. കപാലത്തിൽ 8 അസ്ഥികളുണ്ട്. 8 അസ്ഥികൾ കപാലത്തിലും 14 അസ്ഥികൾ മുഖത്തുമുണ്ട്. ചെവിയിൽ 6 അസ്ഥികളുണ്ട്. 6 അസ്ഥികൾ ചെവിയിലുണ്ട്. കഴുത്തിൽ 7 അസ്ഥികളാണുള്ളത്. വാരിയലിൽ 24 എണ്ണമാണ്. കൈകളിൽ 60 അസ്ഥികളുണ്ട്. കാലുകളിലും 60 അസ്ഥികൾ വീതമുണ്ട്.
ജലത്തിന്റെ സാന്ദ്രത ഏറ്റവും കൂടിയത് എത്ര ഡിഗ്രി സെൽഷ്യസിലാണ്? 4 ഡിഗ്രി സെൽഷ്യസ്. ജലത്തിന്റെ സാന്ദ്രത ഏറ്റവും കൂടിയത് 4 ഡിഗ്രി സെൽഷ്യസിലാണ്. ഒരു വസ്തുവിന്റെ പിണ്ഡത്തെ വ്യാപ്തം കൊണ്ട് ഹരിക്കുന്നതാണ് സാന്ദ്രത. ഒരു വസ്തുവിന്റെ പിണ്ഡത്തെ വ്യാപ്തം കൊണ്ട് ഹരിച്ചാൽ സാന്ദ്രത കിട്ടും. ജലത്തിന്റെ സാന്ദ്രത 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബാണ്. ദ്രാവകങ്ങളുടെ ആപേക്ഷിക സാന്ദ്രത അളക്കുന്ന ഉപകരണമാണ് ഹൈഗ്രോമീറ്റർ. ദ്രാവകങ്ങളുടെ ആപേക്ഷിക സാന്ദ്രത അളക്കുന്ന ഉപകരണം ഹൈഗ്രോമീറ്ററാണ്. മഞ്ഞുകട്ടയ്ക്ക് ജലത്തേക്കാൾ സാന്ദ്രത കുറവായതിനാൽ ജലത്തിൽ പൊങ്ങിക്കിടക്കുന്നു. മഞ്ഞുകട്ടയ്ക്ക് ജലത്തേക്കാൾ സാന്ദ്രത കുറവാണ്, അതാണിത് ജലത്തിൽ പൊന്തിക്കിടക്കാൻ കാരണം. സമുദ്രജലത്തിന് നദീജലത്തേക്കാൾ സാന്ദ്രത കൂടിയതിനാൽ നദിയിൽ നിന്ന് കടലിലേക്ക് കപ്പൽ പ്രവേശിക്കുമ്പോൾ കപ്പൽ ഉയരുന്നതായി കാണാം. ഐസ് ഉരുകുമ്പോൾ അതിൻ്റെ വ്യാപ്തം കുറയുന്നു. ഐസ് ഉരുകുമ്പോൾ അതിൻ്റെ വ്യാപ്തം കുറയുകയാണ് ചെയ്യുന്നത്. വനപരിപാലനം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സിൽവികൾച്ചർ. സിൽവികൾച്ചർ എന്നാൽ വനപരിപാലനവുമായി ബന്ധപ്പെട്ടതാണ്. പാലിൽ അടങ്ങിയിരിക്കുന്നത് ഡാഷ് മാംസ്യമാണ്. കേസിൻ. കേസിൻ മാംസ്യമാണ് പാലിൽ അടങ്ങിയിരിക്കുന്നത്. കന്നുകാലികളുടെ പാലുകളിൽ ഏറ്റവും കൂടുതൽ കൊഴുപ്പ് കൂടിയത് എരുമപ്പാലിനാണ്. എരുമപ്പാലിന് പിങ്ക് നിറമുള്ള പാൽ യാക്കിൻ്റേതാണ്. യാക്കിൻ്റെ പാലാണ് പിങ്ക് നിറമുള്ളത്. വേൾഡ് വൈൽഡ് ലൈഫ് ഫണ്ടിൻ്റെ ചിഹ്നം ഡാഷാണ്, WWF. ഭീമൻ പാണ്ട. വേൾഡ് വൈൽഡ് ലൈഫ് ഫണ്ടിൻ്റെ ചിഹ്നം ഭീമൻ പാണ്ടയാണ്, WWF. ചിരിക്കുന്ന മത്സ്യം എന്നറിയപ്പെടുന്ന ഡോൾഫിനാണ്, ഡോൾഫിൻ. ഒരു കണ്ണടച്ച് മാത്രം ഉറങ്ങുന്ന ജലജീവിയാണ് ഡോൾഫിൻ. ഏറ്റവും ഉച്ചത്തിൽ ശബ്ദം ഉണ്ടാക്കുന്ന മൃഗം സിംഹമാണ്. ഗുജറാത്തിൻ്റെ സംസ്ഥാന മൃഗവും സിംഹമാണ്. സിംഹം ഒരു പ്രസവത്തിൽ 3 കുട്ടികൾക്കാണ് ജന്മം നൽകുന്നത്. ഓസ്ട്രേലിയയുടെ ദേശീയ മൃഗമാണ് കങ്കാരു. ഓസ്ട്രേലിയയിൽ മാത്രമാണ് കങ്കാരു കാണപ്പെടുന്നത്. ലോക ഭൗമദിനം April 22. April 22 ആണ് ലോക ഭൗമദിനം. കേരളത്തിൽ ശ്രീമൂലം ലെജിസ്ലേറ്റീവ് കൗൺസിൽ രൂപീകരിച്ച വർഷം 1888. 1888 കേരളത്തിൽ ശ്രീമൂലം ലെജിസ്ലേറ്റീവ് കൗൺസിൽ രൂപീകരിച്ചത്. ശ്രീമൂലം ലെജിസ്ലേറ്റീവ് കൗൺസിൽ. ഖേൽരത്ന അവാർഡ് നേടിയ ആദ്യ വനിത കർണം മല്ലേശ്വരി. കർണം മല്ലേശ്വരിയാണ് ഖേൽരത്ന അവാർഡ് നേടിയ ആദ്യത്തെ വനിത. നീലയും മഞ്ഞയും പ്രകാശങ്ങൾ ഒരുമിച്ച് ചേർന്നാൽ കിട്ടുന്ന വർണ്ണം പച്ച. പച്ചയാണ് നീലയും മഞ്ഞയും പ്രകാശങ്ങൾ ഒരുമിച്ച് ചേർന്നാൽ കിട്ടുന്ന വർണ്ണം. ധവളപ്രകാശത്തിൽ 7 നിറങ്ങൾ അടങ്ങിയിരിക്കുന്നുവെന്ന് കണ്ടെത്തിയത് ഐസക് ന്യൂട്ടനാണ്, ഐസക് ന്യൂട്ടൻ. ആവൃത്തി, ഊർജം, വിസരണം എന്നിവ ഏറ്റവും കൂടിയത് വയലറ്റും ഏറ്റവും കുറഞ്ഞത് ചുവപ്പുമാണ്. ആവൃത്തി, ഊർജം, വിസരണം എന്നിവ ഏറ്റവും കൂടിയത് വയലറ്റും ഏറ്റവും കുറഞ്ഞത് ചുവപ്പുമാണ്. റിയാൽ ഏതു രാജ്യത്തെ കറൻസിയാണ്? ഇറാൻ. ഇറാനിലെ കറൻസിയാണ് റിയാൽ. ഇന്തോനേഷ്യയുടേത് റുപ്പിയാണ്. ഇന്തോനേഷ്യയുടേത് റുപ്പിയാണ്. ഇറാഖിൻ്റേത് ഇറാഖി ദിനാറാണ്. ഇറാഖി ദിനാറാണ് ഇറാഖിൻ്റെ കറൻസി. ലബനൻ. ലബനൻ്റെ കറൻസി ലബനീസ് പൗണ്ടാണ്. ലബനീസ് പൗണ്ടാണ് ലബനൻ്റെ നാണയം. ബഹ്റൈൻ്റെ നാണയം ബഹ്റൈൻ ദിനാറാണ്. ബഹ്റൈൻ ദിനാർ. ജോർദാൻ്റെ കറൻസി ദിനാറാണ്. ദിനാർ ജോർദാൻ്റെയും കുവൈറ്റിൻ്റെയും കറൻസിയാണ്. ഖത്തറിൻ്റെയും യമൻ്റെയും കറൻസി റിയാലാണ്. ഖത്തർ, യമൻ, റിയാലാണ്. മലേഷ്യയുടേത് റിംഗറ്റാണ്. റിംഗറ്റാണ് മലേഷ്യയുടേത്. ജോർജിയയുടേത് ലാറിയാണ്. ജോർജിയയുടേത് ലാറി. മൈ കൺട്രി മൈ ലൈഫ് എന്ന കൃതി രചിച്ചതാരാണ്? LK അദ്വാനി. LK അദ്വാനിയുടെ രചനയാണ് മൈ കൺട്രി മൈ ലൈഫ്. ഇംഗ്ലീഷ് ചാനൽ നീന്തിക്കടന്ന ആദ്യ ഏഷ്യൻ വനിത. ഇതിന് ശരിയുത്തരമല്ല, ആരതി സ്വാഹയാണ് ഇംഗ്ലീഷ് ചാനൽ നീന്തിക്കടന്ന ആദ്യ ഏഷ്യൻ വനിത. ആരതി സ്വാഹ. ചേരിചേര രാഷ്ട്രങ്ങളുടെ പ്രഥമ ഉച്ചകോടി നടന്നത് എവിടെ വെച്ചാണ്?
ബെൽഗ്രേഡ്. ബെൽഗ്രേഡിൽ വെച്ചിട്ടാണ് ചേരിചേര രാഷ്ട്രങ്ങളുടെ പ്രഥമ ഉച്ചകോടി നടന്നത്. യു എൻ രക്ഷാസമിതിയിലെ സ്ഥിരം അംഗമല്ലാത്ത രാജ്യം ജപ്പാൻ. ജപ്പാൻ യു എൻ രക്ഷാസമിതിയിലെ സ്ഥിരം അംഗമല്ല. സാർക്ക് ദേശീയ സഖ്യത്തിൽ ഡാഷ് രാജ്യങ്ങൾ അംഗങ്ങളാണ്. 8. സാർക്ക് പ്രാദേശിക സഖ്യത്തിൽ 8 രാജ്യങ്ങൾ അംഗങ്ങളാണ്. അവാമി ലീഗ് ഏതു രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടിയാണ്? ബംഗ്ലാദേശ്. ബംഗ്ലാദേശിലെ രാഷ്ട്രീയ പാർട്ടിയാണ് അവാമി ലീഗ്. ഷെയ്ഖ് ഹസീനയാണ് ഈ പാർട്ടിക്ക് നേതൃത്വം നൽകുന്നത്. ഷെയ്ഖ് ഹസീന. ഭരതനാട്യം ഏത് സംസ്ഥാനത്തിൻ്റെ തനത് നൃത്തരൂപമാണ്? തമിഴ്നാട്. തമിഴ്നാടിൻ്റെ തനത് നൃത്തരൂപമാണ് ഭരതനാട്യം. ഇന്ത്യയുടെ ദേശീയ നൃത്തരൂപം ഭരതനാട്യമാണ്. ശാന്തം, ഭീകരം എന്നിവയാണ് ഭരതനാട്യത്തിലെ പ്രധാന ഭാവരസങ്ങൾ. ഭരതനാട്യത്തിൻ്റെ അടിസ്ഥാന കൃതിയാണ് അഭിനയ ദർപ്പണം. അഭിനയ ദർപ്പണം. രുക്മിണീദേവി അരുൺഡേൽ, മൃളാണിനി സാരാഭായ്, പത്മ സുബ്രഹ്മണ്യം, യാമിനി കൃഷ്ണമൂർത്തി, സോണാൽ മാൻസിംഗ്, ശാന്ത റാവു, ബാലസരസ്വതി, ലീല സാംസൺ എന്നിവർ പ്രശസ്ത ഭരതനാട്യ നർത്തകരാണ്. കർണാടകയ്ക്ക് യക്ഷഗാനത്തിനാണ് പ്രധാനം. കർണാടകയിൽ യക്ഷഗാനമാണ്. കേരളത്തിൽ കാസർഗോഡ് ജില്ലയിലാണ് യക്ഷഗാനം പ്രചാരത്തിലുള്ളത്. പഞ്ചകന്യക എന്ന അവതരണം ഒഡീസയിലാണ്. ഒറീസയിലാണ് പഞ്ചകന്യക എന്ന അവതരണമുള്ളത്. ഇന്ത്യയിലെ ആദ്യത്തെ ബയോളജിക്കൽ പാർക്ക് അഗസ്ത്യാർകൂടം. അഗസ്ത്യാർകൂടമാണ് ഇന്ത്യയിലെ ആദ്യത്തെ ബയോളജിക്കൽ പാർക്ക്. ഇന്ത്യയിലെ ആദ്യത്തെ ബയോളജിക്കൽ പാർക്കായ അഗസ്ത്യാർകൂടം ബയോളജിക്കൽ പാർക്ക് തിരുവനന്തപുരം ജില്ലയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ബയോളജിക്കൽ പാർക്കായ അഗസ്ത്യാർകൂടം ബയോളജിക്കൽ പാർക്ക് തിരുവനന്തപുരം ജില്ലയിലാണ്. പഴശ്ശിരാജ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കോഴിക്കോട്. കോഴിക്കോടാണ് പഴശ്ശിരാജ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. പഴശ്ശി ഡാം സ്ഥിതി ചെയ്യുന്നത് കണ്ണൂരിലാണ്. പഴശ്ശിരാജാവിൻ്റെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് മാനന്തവാടിയിലാണ്. കുമ്മാട്ടി എന്ന മലയാള ചലച്ചിത്രം സംവിധാനം ചെയ്ത ആരെ? ജി അരവിന്ദൻ. ജി അരവിന്ദനാണ് കുമ്മാട്ടി എന്ന മലയാള ചലച്ചിത്രം സംവിധാനം ചെയ്തത്. ഇന്ത്യയിൽ ആദ്യമായി തപാൽ മുദ്രണം ഡാഷായിരുന്നോ? ത്രിവർണ പതാക. ഇന്ത്യയിൽ ആദ്യമായി തപാൽ മുദ്രണം ത്രിവർണ പതാകയായിരുന്നു. സ്റ്റാമ്പുകളെക്കുറിച്ചുള്ള പഠനം ഫിലാറ്റലി എന്നതിൽ അറിയപ്പെടുന്നു. നാസിക്കിൽ നിന്നാണ് തപാൽ വകുപ്പിന് വേണ്ട സ്റ്റാമ്പുകൾ അച്ചടിക്കുന്നത്. ഹോബികളുടെ രാജാവാണ് ഫിലാറ്റലി. രാജകീയ ഹോബി എന്നറിയപ്പെടുന്നത് ന്യൂമിസ്മാറ്റിക്സ് ആണ്, നാണയശേഖരണം. രാജാക്കന്മാരുടെ ഹോബി എന്നറിയപ്പെടുന്നത് കുതിരപ്പന്തയമാണ്. കുട്ടികളുടെ ഹോബി എന്നറിയപ്പെടുന്നത് ഫില്ലുമിനിസമാണ്, തീപ്പെട്ടിക്കൂട് ശേഖരണം. ആദ്യത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഡാഷാണ്. സുകുമാർ സെൻ. ആദ്യത്തെ ഇലക്ഷൻ കമ്മീഷണർ സുകുമാർ സെൻ ആണ്. ടി എൻ ശേഷനാണ് ഇലക്ഷൻ കമ്മീഷണറായ ആദ്യ മലയാളി. ഇപ്പോഴത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ സുനിൽ അറോറയാണ്. സുനിൽ അറോറയാണ് ഇപ്പോഴത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്.